ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്ലാന്റ്സ് ഓഫ് കൈൻഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്ലാന്റ് ക്രേപ്പ് ജാസ്മിൻ നന്ദ്യാർവട്ടം. നന്ദ്യാർവട്ടത്തിൻ്റെ ഒരു മിനിയേച്ചർ പ്ലാന്റാണിത്. ഒരു ഗാർഡൻ ഒരുക്കാൻ ഏറ്റവും നല്ല പ്ലാന്റാണിത്. ഇതിൻ്റെ പരിപാലനമൊക്കെ വളരെ ഈസിയാണ്. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് ഒരു കമ്പ് മാത്രം മതി. അതെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കണം. ഇത് ചട്ടിയിലോ മണ്ണിലോ നടാം. മണ്ണിൽ നടുവാണെങ്കിൽ നല്ല ഉയരം വെച്ച് പോകും. അങ്ങനെ ഉയരം വേണ്ടെന്നാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തൊക്കെ നിർത്താം. പല ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്ത് ഭംഗിയാക്കി നിർത്താവുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇത് നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കുന്നതാണ് ഈ പ്ലാന്റിന് നല്ലത്. ധാരാളം പൂക്കളുണ്ടാകാൻ വേണ്ടി ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ മിക്സ് ചെയ്ത് ഇതിൻ്റെ തടത്തിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ ഗാർഡൻ സോയില് തന്നെയാണ്. ഈ പ്ലാന്റ് രണ്ട് നേരം നനച്ചു കൊടുക്കണം. പിന്നെ ഇലകൾ ഉൾപ്പെടെ നനച്ചു കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇലകളിലൊക്കെ പുഴുക്കൾ കയറിയൊക്കെ ചീത്തയാനൊക്കെ ഇടയുണ്ട്. അതിനാൽ നമ്മൾ ഇലകളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ മടങ്ങിയിരിക്കുവാണെങ്കിൽ അതൊക്കെയെല്ലാം റിമൂവ് ചെയ്യുക. പിന്നെ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുകയാണ് കൂടുതൽ നല്ലത്. പിടിച്ച് കിട്ടുവാണെങ്കിൽ, ഈ ഒരു പ്ലാന്റ് പിടിച്ച് കിട്ടുവാണെങ്കിൽ തന്നെ ഇതിൽ നിന്ന് ധാരാളം മറ്റ് തൈകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഗാർഡൻ ഏറ്റവും സുന്ദരമാക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പ്ലാന്റ് തീർച്ചയായും ഗാർഡനിൽ നട്ടുപിടിപ്പിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഈ പ്ലാന്റിനെ കുറിച്ചുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും വേണം. അപ്പോൾ പുതിയൊരു പ്ലാനിൻ്റെ വിശേഷവുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.